Hi friends, ellavarkum pudhiya videoyilekku veendum swagatham. Indhu njan oru adipoli bottle art aayittanu vannirikkunnathu. Appo namukku nere videoyilekku povam. Indhu njan bottle art cheyanayittu oru beer bottle aanu ṭo eduthirikkunnathu. Appo ningalkku ishtamulla type bottle edukkam. Aadyam thanne njan bottle full aayittu onnu tissue paper ottichu kodukkuvaanu cheyyunnathu. അങ്ങനെ ഞാൻ ബോട്ടിൽ ഫുൾ ആയിട്ട് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കൊടുത്തിട്ട് ആ ബോട്ടിൽ നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ കട്ടി കുറഞ്ഞ കാർഡ്ബോർഡിന്റെ ഒരു ഷീറ്റ് ആണ് ഇപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോം ഷീറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇനി നമുക്ക് ഇതൊന്ന് വീതി കുറച്ചിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് എടുക്കണം മാക്സിമം നീളത്തിൽ കട്ട് ചെയ്ത് എടുക്കുക അപ്പോൾ കുറച്ച് നീളമുള്ള പീസ് ആണ് നമുക്ക് ആവശ്യമുള്ളത് ഒരുപാട് വീതിയുടെ ആവശ്യമില്ല ഇതേ രീതിയിൽ വീതി കുറച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഒരു അര സെൻറ്റിമീറ്റർ വീതിയൊക്കെ മതിയാവും അപ്പം ഞാൻ ഇപ്പം അളവൊന്നും എടുക്കാതെ ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ ഇതേ രീതിയിൽ ഒരു അഞ്ചാറ് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുത്ത് ആ ബോട്ടിലേക്ക് ഇതുപോലെ ജസ്റ്റ് ഒരു മാർക്കറോ പേനയോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഇതേ രീതിയിൽ ഒരു വലിയൊരു ഫ്ലവറിൻ്റെ ഷേപ്പിലൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുക അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ഞാൻ ബോട്ടിന് ചുറ്റും വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ കാർഡ്ബോർഡ് ഷീറ്റിൻ്റെ ഓരോ സൈഡും ഇതേ രീതിയിലൊന്ന് ചെരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഈ രീതിയിൽ കേട്ടോ അപ്പോൾ രണ്ട് സൈഡും ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിന് ശേഷം ഞാൻ നമ്മൾ വരച്ച് കൊടുത്ത അതിൻ്റെ പുറത്തുകൂടെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതേ രീതിയിൽ ആ കാർഡ്ബോർഡിൻ്റെ ഷീറ്റ് ഫുള്ളായിട്ടൊന്നൊരു റൗണ്ട് ഷേപ്പായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ഇതേ രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാൻ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഫസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വരച്ചു കൊടുക്കാതെയും ജസ്റ്റ് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇതേ രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം റൗണ്ട് ഷേപ്പിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വരച്ചു കൊടുക്കാതെ വേണമെങ്കിലും ഇതേ രീതിയിൽ ഒട്ടിച്ചെടുക്കാം എങ്കിലും ഞാൻ ചെയ്തതുപോലെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഫ്ലവറിന് എത്രത്തോളം വലുപ്പം വേണമെന്ന് ഒരു ഐഡിയ കിട്ടുമല്ലോ അങ്ങനെ ഞാൻ ഒരെണ്ണം ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ഞാൻ ബോട്ടിന് ചുറ്റും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് വലുപ്പത്തിലാണ് കേട്ടോ ഒട്ടിച്ചു കൊടുത്തത് ഇപ്പം നിങ്ങൾക്ക് ചെറുതായിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ഇതേ രീതിയിൽ തന്നെ ഒട്ടിച്ചെടുക്കുക കേട്ടോ ഇത് ഫുൾ ഒട്ടിച്ചെടുക്കാനായിട്ട് കുറച്ച് ടൈം എടുത്തിട്ടാണ് ഞാൻ ചെയ്തത് അതുകൊണ്ടാണ് ഞാനത് ഒട്ടിച്ചത് ഫുള്ള് വീഡിയോയിൽ കാണിക്കാത്തത് ഫുള്ള് നിങ്ങൾക്കിരുന്ന് കാണുമ്പം ബോറടി ആവും അപ്പോൾ അതിന് ശേഷം ഞാൻ ഒരു ബൗളിൽ കുറച്ച് വൈറ്റ് സിമെൻറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ വൈറ്റ് സിമെൻറ്റിലേക്ക് ഞാൻ കുറച്ച് ഫെവിക്കോളും അതുപോലെ തന്നെ കുറച്ച് വെള്ളം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് സിമെൻറ്റ് പകരം വേണമെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസോ അല്ലെങ്കിൽ വാൾപുട്ടിയോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ ഏത് വെച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതേ രീതിയിൽ ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ ഫസ്റ്റ് കോട്ട് ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ബോട്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നല്ല രീതിയിലൊന്ന് ഫുള്ളൊന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് ശേഷം ഞാൻ നമ്മളെടുത്തിരിക്കുന്ന ആ പേസ്റ്റ് കുറച്ചും കൂടി ഒന്ന് തിക്കാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം ഞാൻ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചിട്ട് മിക്സ് ആക്കി എടുത്തിരുന്നു അതിന് ശേഷം ഞാൻ കുറച്ച് തിക്കായിട്ടുള്ളൊരു പേസ്റ്റ് പോലെയാണ് എടുത്തത് അപ്പം നമുക്ക് നമ്മൾ ഒട്ടിച്ചു കൊടുത്ത കാർഡ്ബോർഡിൻ്റെ പീസില്ലേ റൗണ്ട് ഷേപ്പിൽ അതൊട്ടും തന്നെ കാണാത്ത രീതിയിൽ ഇതുപോലെ ആ പേസ്റ്റ് വെച്ചിട്ട് ഫുള്ളൊന്ന് കവർ ചെയ്ത് ജസ്റ്റ് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ അന്ന് ആക്കി എടുക്കുക കേട്ടോ പരമാവധി ഒരു സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പൊങ്ങിയൊക്കെ നിൽപ്പുണ്ട് ഒരു ഫിനിഷിംഗ് ഇല്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇതുപോലെ കയ്യിൽ കുറച്ച് വെള്ളം ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് കൈ കൊണ്ടൊന്ന് തൂത്തു കൊടുത്താൽ മതി കേട്ടോ അപ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രഷ് വെച്ചിട്ടും അത് ചെയ്തെടുക്കാം ബ്രഷിലും കുറച്ച് വെള്ളം ആക്കിയിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആക്കിയിട്ട് കിട്ടും അത് ഫുള്ള് ഡ്രൈ ആകുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ചെയ്യണം കേട്ടോ എങ്കിലേ നമുക്കത് നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടുള്ളൂ അതിനുശേഷം അത് ഫുള്ള് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയെടുക്കുക അപ്പം ഞാനിത് വൈകുന്നേരമാണ് ഉണ്ടാക്കാൻ തുടങ്ങിയത് അതുകൊണ്ട് വൈകിട്ട് ഫുള്ള് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ ഞാൻ അതിൽ പെയിൻറ് ചെയ്ത് കൊടുക്കുന്നത് ഇതിപ്പം ഡ്രൈ ആകാൻ രാത്രി ഫുള്ള് വെക്കണം എന്നൊന്നുമില്ല ഏകദേശം ഒരു അഞ്ചാറ് മണിക്കൂറൊക്കെ വെക്കുമ്പോൾ തന്നെ ഇത് നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് ഇതിൽ പെയിൻറ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ ഒരു ഓറഞ്ച് കളറാണ് കൊടുക്കുന്നത് എപ്പോഴും ബ്ലാക്കും ബ്ലൂവും ഒക്കെ അല്ലേ കൊടുക്കുന്നത് അപ്പോൾ ഒരു വെറൈറ്റി ആവട്ടെ എന്ന് വെച്ചിട്ട് ഓറഞ്ച് കളറാണ് കേട്ടോ കൊടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് പെയിൻറ് ചെയ്ത് കൊടുക്കാം കേട്ടോ
ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുൾ ഒരു കളർ തന്നെ കൊടുക്കാതെ രണ്ട് മൂന്ന് കളർ മിക്സ് ആക്കിയിട്ട് വേണമെങ്കിലും പെയിൻറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ഫുൾ ഒരു കളറിൽ തന്നെ ചെയ്തെടുക്കാമെന്ന്. അതുകൊണ്ട് ഞാൻ ഓറഞ്ച് കളറാണ് ഫുള്ള് കൊടുത്തത്. അങ്ങനെ ഞാൻ ഫുള്ള് പെയിൻറ്റ് ചെയ്തിട്ട് അത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ ആ ഫ്ലവർ പോലെ തോന്നിക്കുന്ന ഭാഗത്ത് റെഡ് കളർ വെച്ചിട്ട് ഒന്ന് ഫുള്ളൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഫുള്ള് ഒരു കളർ തന്നെ കൊടുത്തത് കൊണ്ട് നമ്മൾ ആ ഫ്ലവർ പോലെ തോന്നിക്കുന്ന ഭാഗം അത്രയ്ക്ക് അങ്ങോട്ട് എടുത്ത് കാണിക്കാത്തതുപോലെ എനിക്ക് തോന്നി. അപ്പോൾ അതൊന്നും കൂടി ഒന്ന് ബോട്ടിൽ നിന്നൊന്ന് ഒരു കുറച്ചും കൂടി ഒന്ന് ഒരു എടുത്ത് കാണിക്കുന്ന രീതിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനത് റെഡ് കളർ കൊടുത്തു കേട്ടോ. എന്നിട്ട് ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്ത് ഞാൻ ഇതുപോലെ റെഡ് കളർ വെച്ചിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫുള്ള് ഒരു ആൻറ്റി ലുക്കിലാക്കി എടുക്കാം. ഫുള്ള് ബ്ലാക്ക് കൊടുത്തിട്ട് അതിൽ മെറ്റാലിക് കളറൊക്കെ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഫ്ലവറിന് ആ റെഡ് കളർ കൊടുത്തിട്ട് അതിന് മുകളിൽ ഇതുപോലെ പേൾ മെറ്റാലിക് കളർ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട്, കാണാൻ കുറച്ചും കൂടി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ആ ബോട്ടിലിൻ്റെ കുറച്ച് യെല്ലോ കളറും കൂടെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫുള്ള് അങ്ങ് ഓറഞ്ചും റെഡും അങ്ങ് ആയിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ആ ഫ്ലവർ അത്രയ്ക്ക് അങ്ങോട്ട് എടുത്ത് കാണിക്കാത്തതുപോലെ തോന്നി. അപ്പോൾ ഞാൻ ഇതുപോലെ ബോട്ടിൽ കുറച്ച് യെല്ലോ കളറും കൂടി ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ ഫ്ലവറൊക്കെ നല്ല രീതിയിലൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഞാൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ് കേട്ടോ ഇത്. അപ്പം കാണുമ്പോൾ സിമ്പിളാണെങ്കിലും കുറച്ച് ടൈം എടുത്ത് ചെയ്ത ഒരു ബോട്ടിൽ ആർട്ടാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നതിലും ഭംഗി നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. അപ്പോൾ ഇതുപോലത്തെ പുതിയൊരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.